ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരവുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാൻ എടുക്കുക. ആ പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഞാൻ ഒരു കപ്പ് റവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. റവ നല്ലോണം വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു അര ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവ കുറച്ചൊന്ന് വറവായിട്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. റവ പാകമുള്ളൊരു വേവായി വന്നാൽ ഇത് നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു കപ്പ്, ആ ഒരു കപ്പിനാണ് ഞാൻ റവയും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ മധുരമുള്ളൊരു പലഹാരമാണ്. അപ്പോൾ റവ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കുക. അപ്പോൾ റവ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ഷമ വേണം കേട്ടോ. റവ വറുത്തെടുക്കാൻ ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് നേരം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പാല് കാച്ചിയെടുക്കാത്ത പാലാണ്. അതിലേക്ക് കുറച്ച് പിസ്ത എസെൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അത് നമ്മളെ ഈ വേവിച്ചെടുത്ത ഈ വറുത്തെടുത്ത റവയിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പാല് കൂടി പോകാൻ പാടില്ല. നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഈ മിക്സിൻ്റെ ഒരു പാകം. ഇതിലേറെ പാല് കൂടി പോകരുത്. പാൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഞാൻ ഇവിടെ വറുത്ത് പൊടിച്ചതാണ് പിന്നെ അണ്ടിപ്പരിപ്പാണിത്. നിങ്ങൾക്ക് പിസ്തയോ ബദാമോ എന്ത് നട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റവക്കൂട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിതിവിടെ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ഒരു കുപ്പിയുടെ മൂടിയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം അതിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തതിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഈ റവക്കൂട്ട് വെച്ചൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ടത് വേറെ പാകത്തിലേക്കൊന്ന് തട്ടിക്കൊടുക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ റവ കൊണ്ടുള്ള പലഹാരം ഇതാണ്. അപ്പോൾ ഇത് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആകൃതിയിലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. നിങ്ങളടുത്ത് എന്താണോ ഏത് ഷേപ്പിലുള്ള മൂടിയാണോ ഉള്ളത് അത് വെച്ചൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇതിവിടെ ടേസ്റ്റ് നോക്കുന്നുണ്ട്. കുട്ടികളാണ് ടേസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.